നമസ്കാരം ഏവർക്കും കേരള പിറവി ആശംസകൾ ഇന്നത്തെ അസംബ്ലിക്ക് നേതൃത്വം നൽകുന്നത് ക്ലാസ് 8 പ്രാർത്ഥനയോടെ നമുക്ക് അസംബ്ലിക്ക് തുടക്കം കുറിക്കാം അതിനായി അനീറ്റ ക്ഷണിക്കുന്നു ഇന്ത്യയുടെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എന്റെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയ് ഹിന്ദ് നന്ദി ലയോണ ഇന്നത്തെ ചിന്താ വിഷയം അവതരിപ്പിക്കുന്നതിനായി ഷേബയെ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ ചിന്താ വിഷയം പരാജയം എന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള അവസരമാണ് ഞാൻ ആവർത്തിക്കുന്നു പരാജയം എന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള അവസരമാണ് നന്ദി നമസ്കാരം നന്ദി ഷേബ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി അളക നന്ദി ക്ഷണിക്കുന്നു നമസ്കാരം ഇന്ന് നവംബർ 1 കേരള പിറവി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ പ്രധാന വാർത്തകൾ മോദിയുടെ ക്ഷണം മാപ്പാവ സ്വീകരിച്ചു G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇറ്റലിയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വത്തിക്കാനിൽ ഫ്രാൻസിസ് മാപ്പാവയുമായി കൂടിക്കാഴ്ച നടത്തി ഏറെ ഊഷ്മളമായ സമാഗമം എന്നാണ് മോദി ചരിത്രപരമായ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ക്ഷണം മാപ്പാവ സ്വീകരിച്ചു ഫ്രാൻസിസ് മാപ്പാപ്പയെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി 20 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വത്തിക്കാനിലെത്തി പാപ്പയെ കാണുന്നത് കാലാവസ്ഥ ഉച്ചകോടിക്കുന്ന തുടക്കം ഐക്യരാഷ്ട്രസഭയുടെ 26-ാം കാലാവസ്ഥ ഉച്ചകോടി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ ഞായറാഴ്ച തുടങ്ങും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ പറയുന്ന ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ രാജ്യങ്ങൾ കൈക്കൊണ്ട നടപടികളുടെ പുരോഗതി വിലയിരുത്തുകയാണ് ഇത്തവണത്തെ സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ എടുക്കാൻ ഉച്ചകോടി രാജ്യങ്ങളെ പ്രതിജ്ഞാബദ്ധരാക്കും കേരളത്തിൽ നവംബർ 2 വരെ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ തുടർച്ചയായി ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുണ്ട് 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ ഞായറാഴ്ച ഇന്ത്യ ന്യൂസിലൻഡിനെ നേരിടും വൈകിട്ട് 7:30 മുതൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം ഗ്രൂപ്പ് 2 ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് തോറ്റു വാർത്തകൾ തിങ്കളാഴ്ച നവംബർ 1 മുതൽ 10-ാം ക്ലാസ് വരെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് നന്ദി അളകനന്ദ കൂട്ടുകാരി ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇന്ന് 65 വർഷമായി
കേരളത്തെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നതിനായി അമിതിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ട് ഇനി 65 വർഷം തികയുന്നു. കേരളത്തെ കുറിച്ചുള്ള ഏതാനും ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കേരളവൃക്ഷങ്ങളുടെ നാട് എന്ന അർത്ഥത്തിലാണ് അത്ര കേരളം എന്ന പേരുണ്ടായത്. പണ്ട് പല നാട്ടുരാജ്യങ്ങളുമായിട്ടായിരുന്നു കേരളത്തിന്റെ കിടപ്പ്. വടക്കേ മലബാറിലെ കോലത്തിരിമാരും കോഴിക്കോട് സാമൂതിരിമാരും മറ്റും ചരിത്ര പ്രസിദ്ധരും. 1956 നവംബർ 1 കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരവും കേരളത്തിന്റെ സംസ്ഥാന മൃഗം ആനയും പക്ഷി വേഴാമ്പലുമാണ്. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. കേരളത്തിലെ 44 നദികളാണ് ഉള്ളത്. കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള സമ്പത്ത് വ്യവസ്ഥയാണ് കേരളത്തിലേത്. സാംസ്കാരികമായി ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ നാടിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. നന്ദി അമിത്. അടുത്തതായി ഒരു പദ്യം ചൊല്ലുന്നതിനായി അഭിനവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത് CV അബ്ദുൾ റഷീദ് എഴുതിയ എന്റെ ഗ്രാമം എന്ന കവിതയാണ്. കാത്തിരിക്കുന്നു ഞാനാ നല്ല നാടിന്റെ ആഗമനത്തിനായി മൂകനായി ആശ്ചര്യമില്ലാതെ അങ്കലാപ്പില്ലാതെ കാത്തിരിക്കുന്നു ഞാനേകനായി ഓർക്കുന്നു ഞാനീ മരുഭൂമിയിൽ നിന്നും ദൈവനാടിന്റെ ആ ഗ്രാമ ഭംഗി ഓർക്കാതിരിക്കാൻ കഴിയില്ല എനിക്കെന്ന് വിരഹ ദുഃഖത്തിന്റെ വേദനയിൽ മകരമാസത്തിന്റെ മഞ്ഞിൽ വിരിയുന്ന പൂക്കളെ കാണുവാൻ എന്തു ഭംഗി കലവില ശബ്ദമായ നിദ്രയുണർത്തുന്ന കിളികളെ കാണുവാൻ എന്തു ഭംഗി കുന്നും മലകളും പാടങ്ങളുമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എന്റെ ഗ്രാമം. ടാരട്ട റോഡില്ല, വൈദ്യുതിയുമില്ല, ഓലയാൽ മേനുള്ള കൂരകളും നിദ്രയുണർന്നു ഞാൻ നേരെ നടന്നല്ലോ ആ കൊച്ചു പാടവരമ്പിലൂടെ മകരമാസത്തിന്റെ മഞ്ഞിൻകളങ്ങളെ മുത്തുപോൽ തൊഴുകിയ പുല്ലിലൂടെ ഞാറൂ പറിക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ഉരുദൂ മറിക്കുന്ന രാണുങ്ങളും കർഷക പാട്ടിന്റെ ആ നല്ല വഴികൾ എന്റെ മനസ്സിനെ തൊട്ടുണർത്തി. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ടാകുമ്പോ കുട്ടികൾ തിരുവിൽ നിറഞ്ഞിരുന്നു ബാലികൾ ബാലന്മാരൊന്നായിരുന്നു ഗ്രാമത്തിന് ചെറിയ ദീപം പോലെ കാലികൾക്കും തുളുത്തുകൾ പോലും ഓരയാമേനും അശേഷമില്ല കർഷക പാട്ടില്ല കർഷകരുമില്ല എന്തൊരു ദുവിധി ലോകമാത വൈദ്യുതിയുണ്ടെന്ന് കേബിളും ഫോണും കുട്ടി ഫോണിന്റെ ടവറുകളും സ്വാഭാവികം ഇങ്ങനെ ചേർന്ന് നിന്നിട്ടും എന്തേ നാക്കും സമയമില്ല. നന്ദി അഭിനവ്. ഇന്നത്തെ അസംബ്ലിയിൽ സന്തോഷം പകർന്നു തരുന്നതിനായി സ്കൂളിന്റെ പ്രധാന അധ്യാപകനായ ബിജു സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ദിനമാണ് നമ്മളുടെ ജന്മദിനം. നമ്മുടെ നാടായ കേരളത്തിൻ്റെ ജന്മദിനമാണിന്ന്. ഏവർക്കും കേരളപ്പിറവി ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമേ നേരട്ടെ. സംസ്കാരത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി ഭംഗിയുടെയും നാടാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലേക്ക് അനുദിനം ദേശത്തും വിദേശത്തു നിന്നും ആൾക്കാർ എത്തിച്ചേരുന്നു അതിൻ്റെ പ്രകൃതി ഭംഗി നുകരാനായിട്ട്. അതിമനോഹരമായ ഈ നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഹരിത ഭംഗി തന്നെയാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയുമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകൃതി
ഭീതിജനകമായ അന്തരീക്ഷം നമുക്ക് സമ്മാനിക്കുകയുണ്ടായി. നമ്മുടെ സഹോദരങ്ങൾ പ്രളയക്കെടുതികളിൽ പെട്ട് മരണപ്പെടുകയുണ്ടായി. ഒരു പരിധിവരെ പ്രകൃതിയോട് നാം ചെയ്യുന്ന ദ്രോഹങ്ങളുടെ ഒരു മറുപടിയാണ് നാം കാണുന്ന ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെ. ഭാവിയെ കരുതി, ഭാവി തലമുറയെ കരുതി നാം പ്രകൃതിയെ സംരക്ഷിക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാനുള്ളതല്ല നമ്മുടെ ഈ മനോഹരമായ നാട്. നാം ഓരോരുത്തരുടെയും കയ്യിൽ ഉത്തരവാദിത്തമുണ്ട്. അടുത്ത തലമുറയ്ക്ക് അതിമനോഹരമായ ഈ ഭൂമി കൈമാറും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി, ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് ഈ കേരളപ്പിറവി ദിനം ആഘോഷിക്കാം. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഏവർക്കും കേരളപ്പിറവി ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി സർ. സന്ദേശം നൽകുന്നതിനായി കലാമിസിനെ ക്ഷണിക്കുന്നു. നമസ്കാരം കുഞ്ഞുങ്ങളെ. ഇന്നത്തെ ഈ അസംബ്ലിയിൽ ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കഥ ഇങ്ങനെയാണ്. ഒരിടത്തൊരു കാക്കയുണ്ടായിരുന്നു. കാക്ക ഒരു മരത്തിൽ കൂടൊക്കെ കൂട്ടി ഇങ്ങനെ താമസിക്കുന്നു. ആ മരത്തിന് താഴെ ഒരു കൊച്ചു അരുവിയും ഇങ്ങനെ ഒഴുകിയിരുന്നു. നല്ല മനോഹരമായ പ്രദേശം. പക്ഷെ നമ്മുടെ കാക്കയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. കാക്ക ഒന്നിലും സന്തുഷ്ടമില്ലാത്തൊരു കാക്കയാണ്. എല്ലാത്തിനും ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ കറുത്തതാണ്, എൻ്റെ കൂടാണെങ്കിൽ ഒരു നല്ല കൂടല്ല, പിന്നെ എന്താ അരുവിയിൽ നിന്ന് എനിക്ക് ഒരുപാട് മീനൊന്നും കിട്ടുന്നില്ല, കൂട്ടുകാരുടെ കൂടെ ഒരുപാട് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല എന്ന് വേണ്ട, കാക്ക കാണുന്നതെല്ലാം പരിഭവങ്ങൾ മാത്രം, ഒട്ടും സന്തുഷ്ടനല്ല നമ്മുടെ ഈ കാക്ക. അങ്ങനെ ഒരു ദിവസം ഈ കാക്ക മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ താഴേക്ക് കാക്ക നോക്കിയപ്പോൾ അരുവിയിലൂടെ നല്ല സംസാരിച്ച് സന്തോഷമത്തോടെ രണ്ട് അരയന്നങ്ങൾ പോകുന്നത് കാക്ക കണ്ടു. നമുക്കറിയാം അരയന്നങ്ങളല്ലേ, നല്ല മനോഹരമായ നല്ല വെള്ളത്തൂവലുകളോട് കൂടിയ അരയന്നങ്ങൾ മീനൊക്കെ പിടിക്കുന്നു. അവർ കാക്ക നോക്കുമ്പോൾ അവർക്ക് മീനാണ് ഒരുപാട് കിട്ടുന്നുണ്ട്. കാക്ക എന്ത് ചെയ്തു, വേഗം തന്നെ അവരുടെ അടുക്കലേക്ക് പറന്നു വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാ, നിങ്ങളുടെ ഈ ചിറകുകൾ കാണാൻ എന്ത് മനോഹരമാണ്. എൻ്റെ ചിറകുകളാണെങ്കിൽ ആകെ കറുത്തതാണ്, എനിക്ക് ഒരു സൗന്ദര്യവുമില്ല. നിങ്ങളുടെ ചിറകുകൾ ഈ സൂര്യപ്രകാശം തട്ടി എത്ര മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തുമാത്രം മീനാ കിട്ടുന്നത്. ഇങ്ങനെ കാക്ക അവരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അരയന്നങ്ങൾ പരസ്പരം നോക്കിയിട്ട് കാക്കയോട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പരിഭവിക്കുന്നത്. കാക്ക കറുത്തതാണ്, അതിനിപ്പോൾ എന്താ അല്ലേ, കാക്കയ്ക്ക് ഒരു അഴകില്ലേ, ആ കറുപ്പിന് ഒരു അഴകില്ലേ. അപ്പോൾ അരയന്നങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യത്തിനുള്ള മീൻ കിട്ടുന്നില്ലേ, ഒരുപാട് മീനില്ല, നിന്റെ വിശപ്പ് മാറാനുള്ള മീനും നിനക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അരയന്നങ്ങൾ കാക്കയോട് പറഞ്ഞു, നമ്മുടെ സൗന്ദര്യം എന്നറിയ, നിനക്ക് സൗന്ദര്യം ഇല്ലെന്നല്ലേ പറയുന്നത്. സൗന്ദര്യം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താ, നമ്മുടെ സ്വഭാവം തന്നെയാണ്. നല്ല ഗുണഗണങ്ങൾ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കിട്ടുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കുക അല്ലേ. എനിക്ക് അതില്ല, എനിക്കിതില്ല, എനിക്ക് അങ്ങനെ, നമ്മുടെ കുറവുകളെ കുറിച്ചല്ല, നമുക്കുള്ളതിനെ പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ശരിക്കും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ എന്തോരം പേരാ കൊറോണയൊക്കെ വന്ന് എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ ദുരിതങ്ങളാണ് മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ നന്മകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുറവുകളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ദൈവം തന്നിരിക്കുന്ന നന്മകളെ കുറിച്ച് നമുക്ക് കരുതാം. അങ്ങനെ നമ്മുടെ ജീവിതം ഓരോ നിമിഷവും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ നിറഞ്ഞ ഐശ്വര്യപൂർണമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി കലാമസ്. ദേശീയഗാനം ആലപിക്കുന്നതിനായി അനഘയെ ക്ഷണിക്കുന്നു. ജനഗണമനാധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാന. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജല വിതരംഗ തവ ശുഭനാമേ ജാഗേ.
നന്ദി അനഘ. ഇതോടുകൂടെ കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ അസംബ്ലി നിർത്തുന്നു. നന്ദി, നമസ്കാരം.